ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ ചാനലിൽ വന്നൊരു കമൻ്റായിരുന്നു. 100,000 രൂപയിൽ താഴെ വരുന്ന ഒരു മിററലെസ് ക്യാമറ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ ഈ വീഡിയോ വേറെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു സീരിയസ് ആയിട്ട് നിങ്ങളൊരു വെഡ്ഡിങ്ങിൻ്റെ മേഖലയിലേക്ക് വീഡിയോ ചെയ്യാൻ ഇറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു പ്രൈസ് കൂടിയ ക്യാമറ വാങ്ങിക്കാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒന്നുകിൽ ഒരു EOS R കനോണിൻ്റെ, പിന്നെ ഫുജി ഫിലിമിൽ വരികയാണെങ്കിൽ നമ്മുടെ ST3 കഴിഞ്ഞിട്ട് ST4 എന്നൊരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്. അതേമാതിരി സോണിയിലാണെങ്കിൽ 7-3 ഉണ്ട്, 7R3 ഉണ്ട്. അങ്ങനെയുള്ള ക്യാമറകളൊക്കെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേമാതിരി നിക്കോണിൽ Z5, Z6 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാമറകൾ വാങ്ങിയിട്ട് ഷൂട്ട് ചെയ്യണം കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. കസ്റ്റമറൊക്കെ നമ്മളോട് നിങ്ങൾ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ക്യാമറയിൽ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പാർട്ടിനോട് പൈസ വാങ്ങുന്ന കാര്യമാണല്ലോ, നമ്മളൊരു ഹോബിയായിട്ട് നമ്മൾ ചെയ്യുന്ന മാതിരിയല്ല. നമ്മളൊരു സീരിയസ് ആയിട്ട് നമ്മൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ 100,000 റേഞ്ചിൽ തന്നെ കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു വിഷയമുള്ള കേസ് വരും. ഞാനൊക്കെ ഉപയോഗിച്ചിരുന്നത് 8D ക്യാമറയായിരുന്നു. അന്നേശം 100,000 രൂപേൻ്റെ അടുത്ത് വരുന്ന ക്യാമറയായിരുന്നു. ഞാനിപ്പോഴും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ കല്യാണ വർക്കിനെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു അപ്ഗ്രേഡ് ചെയ്ത ഒരു ക്യാമറയാണ് നമ്മുടെ 90D എന്ന് പറഞ്ഞ ക്യാമറ. അത് കനോൺ ബ്രാൻഡിൽ വരുന്ന 90D. അതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അത് DSLR ആണ് ക്യാമറ. അത് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. അതിന് ഏകദേശം 100,000 രൂപേൻ്റെ അടുത്താണ് വില വന്നിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ ഫുജി ഫിലിമിൻ്റെ ഒരു പുതിയൊരു ക്യാമറ XA10 എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ക്യാമറ ഇപ്പം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫീച്ചേഴ്സാണ് വരുന്നത്. അതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം, പിന്നെ ഫുൾ HD നമുക്ക് 240 FPS ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4K 30 FPS ആണ് തോന്നുന്നു. എന്തായാലും ഒരു നല്ലൊരു ക്യാമറയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം കഴിയുന്നതും മിററലെസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുജി ഫിലിമിൻ്റെ XA10 എടുക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് കാശ് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 140,000 രൂപേൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ കനോണിൽ തന്നെ ഒരു EOS RP എന്ന് പറഞ്ഞൊരു ക്യാമറയുണ്ട്. അത് മിററലെസ് ക്യാമറയാണ്. അത്യാവശ്യം നല്ല വീഡിയോ പർപ്പസിനൊക്കെ പോയിട്ട് നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ അത് താല്പര്യമുണ്ട്, അത് വാങ്ങിക്കുക. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും നിങ്ങളെ താല്പര്യം ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ആർക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.